കനത്ത മഴയിൽ കൊട്ടാരക്കര പുത്തൂരിൽ രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് എ വി ജയശങ്കറാണ്. ജയശങ്കർ, എന്തായാലും ഈ രണ്ട് വീടുകളിലും വീട്ടുകാർ രക്ഷപ്പെട്ടു എന്ന വാർത്ത ആശ്വാസമാണ്. പക്ഷേ വീടില്ലാത്ത ഇവർക്ക് അതിനും ഒരു പരിഹാരം വേണമല്ലോ. എന്താണ്, ഏത് രീതിയിലാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുന്നത്? ക്രിസ്റ്റീന, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കൊട്ടാരക്കരയും പരിസര പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള മഴയാണ് പെയ്യുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷിനാശം ഉൾപ്പെടെ വലിയ തോതിലുള്ള നാശനഷ്ടം ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വാഴത്തോട്ടവും മറ്റും വ്യാപകമായി വാഴക്കൃഷി മറ്റും നശിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ മഴയിലും കാറ്റിലുമാണ് ഇപ്പോൾ പുത്തൂരിൽ രണ്ട് വീടുകൾ ഭാഗികമായി തകരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ വീടുകളിൽ ആളുകളുള്ളൊരു സമയത്തായിരുന്നു വീട് തകർന്നത്. ആളുകൾ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഈ വീടിൻ്റെ അടുക്കള ഭാഗവും മറ്റുമാണ് തകർന്നത്. ഈ ചുമരും മറ്റും ശക്തമായ മഴയിൽ ഇടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഈ അപകടത്തിൽ ആർക്കും തന്നെ പരിക്കില്ല, പരിക്കുകൾ ഇല്ലാത്തൊരു സാഹചര്യമാണ്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും കൊല്ലം ജില്ലയിൽ മഴ മുന്നറിയിപ്പില്ല. പക്ഷേ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്ന പോലെ മൂടിക്കെട്ടി അന്തരീക്ഷമാണ് നിലവിലുള്ളത്. വലിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വൈകുന്നേരങ്ങളിൽ ശക്തമായ കാറ്റുണ്ട്. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ തകർന്ന വീടുകൾക്കും മറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ അപേക്ഷ നൽകുന്ന മുറയ്ക്ക് പരിശോധിച്ച് നാശനഷ്ടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ച് പണം നൽകുമെന്നാണ് റവന്യൂ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊട്ടാരക്കരയിൽ ശക്തമായ മഴയും കാറ്റും തുടരുകയാണ്. നിലവിൽ മഴയൊന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിലും പ്രദേശത്ത് വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാകാനുള്ള സാധ്യതയാണുള്ളത്. അത്രമാത്രം മൂടിക്കെട്ടൊരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ക്രിസ്റ്റീന, ശരി. കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിജയശങ്കറാണ്.